നമസ്കാരം. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ പ്രതിസന്ധികളിലൂടെ പലവട്ടം കടന്നുപോയ മലയാളികളുടെ പ്രിയപ്പെട്ട വാവ സുരേഷ് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള കഠിന ശ്രമത്തിലാണ്. 10 മാസത്തിനിടെ ഉണ്ടായ 3 അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് മലയാളികളുടെ സ്വന്തം വാവ സുരേഷ്. ഒടുവിലുണ്ടായ വാഹനാപകടത്തിലെ ചികിത്സയ്ക്ക് ശേഷം സജീവമായി മടങ്ങി വരാൻ ഒരുങ്ങുകയാണ് വാവ സുരേഷ്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ കിണറ്റിൽ വീണ പാമ്പിനെ പുറത്തെടുക്കാൻ സഹായം തേടിയുള്ള ഫോൺ വിളി വന്നതോടെ ആലപ്പുഴ ചെങ്ങന്നൂർ കാരക്കാടേക്ക് പോകുന്ന വഴിയിൽ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ വെച്ച് വാവ സുരേഷ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. മുന്നിലൂടെ പോയ കാർ അമിത വേഗതയിൽ റോഡരികിലെ മൺതിട്ടയിൽ ഇടിച്ച ശേഷം വാവ സഞ്ചരിച്ചിരുന്ന കാറിൽ വന്നിടിക്കുകയായിരുന്നു. ഇതോടെ വാവയുടെ കാർ വെട്ടിത്തിരിക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറി. ഓടിയെത്തിയ നാട്ടുകാർ 108 ആംബുലൻസ് വിളിച്ചു വരുത്തി വാവയെയും ഡ്രൈവർ നന്ദുവിനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപകടത്തിൽ മൂക്കിന്റെ എല്ലിന് പൊട്ടലും സ്പൈനൽ കോഡിന് ക്ഷതവും ഏറ്റു. കഴുത്തിൽ കോളറും നടുവിൽ ബെൽറ്റും ഇട്ട് വിശ്രമത്തിലാണ് ഇപ്പോൾ വാവ. മെഡിക്കൽ കോളേജിന് സമീപത്തെ മുറിയിലാണ് വാവ സുരേഷ് വിശ്രമത്തിൽ കഴിയുന്നത്. നേരത്തെ ഉണ്ടായ വാഹനാപകടത്തിലും വാവ സുരേഷിന്റെ സ്പൈനൽ കോഡിന് ക്ഷതമേറ്റിരുന്നു. ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ ക്ഷതമുണ്ടായതിനാൽ ഡോക്ടർമാർ ആശങ്കയിലാണ്. 2 ആഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷം സുഖപ്പെട്ടില്ല എങ്കിൽ ശസ്ത്രക്രിയ വേണ്ടിവരും എന്നാണ് ഡോക്ടർമാർ വാവയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ ആവശ്യം വരില്ല എന്നും വളരെ പെട്ടെന്ന് കർമ്മരംഗത്ത് തിരിച്ചെത്താനാകും എന്നാണ് വാവ സുരേഷിന്റെ പ്രതീക്ഷ. 10 മാസത്തിനിടെ 3ാമത്തെ അപകടമാണ് വാവയ്ക്ക് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ഭീകരം ഇക്കഴിഞ്ഞ ജനുവരി 13-നുണ്ടായ അപകടമായിരുന്നു. അതിന്റെ പരിക്കിൽ നിന്നും മോചിതനാകും മുൻപ് അതേസമയം 31-ന് കോട്ടയത്ത് വെച്ച് പാമ്പുകടി ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ്. കോട്ടയത്ത് വെച്ചുള്ള പാമ്പുകടിയിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് വാവ സുരേഷ് മടങ്ങിയെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം കൂടിയായിരുന്നു അത്. ദിവസവും മെഡിക്കൽ ബോർഡ് കൂടി ചേർന്ന് വാവ സുരേഷിന്റെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. മരുന്നുകളിൽ വേണ്ട സമയത്ത് നടത്തിയ മാറ്റമാണ് സുരേഷ് ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം. സാധാരണ ഒരാൾക്ക് നൽകുന്നതിൽ കൂടുതൽ ആന്റിവെനം ആണ് വാവ സുരേഷിന് നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. 65 കുപ്പി ആന്റിവെനമാണ് വാവ സുരേഷിന്റെ ശരീരത്തിൽ കുത്തിവെച്ചത്. ആദ്യം കൊടുത്ത ആന്റിവെനം കൊണ്ട് കാര്യമായ മാറ്റമുണ്ടാകാതെ വന്നതോടെയാണ് കൂടുതൽ മരുന്ന് പ്രയോഗിക്കേണ്ടി വന്നത്. സാധാരണ മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുന്ന ഒരാൾക്ക് 25 കുപ്പി ആന്റിവെനമാണ് നൽകി വരുന്നത്. സുരേഷിന്റെ ശരീരത്തിൽ കൂടുതൽ അളവിൽ വിഷം കയറിയതുകൊണ്ടാണ് കൂടുതൽ ആന്റിവെനം നൽകേണ്ടി വന്നത്. ആ സംഭവത്തിന് ശേഷം ദൂരസ്ഥലത്തേക്ക് പാമ്പ് പിടിക്കാൻ പോകരുത് എന്ന് മന്ത്രി വി എൻ വാസവൻ വാവ സുരേഷിനോട് അഭ്യർത്ഥിച്ചിരുന്നു. പാമ്പ് പിടിക്കുമ്പോൾ ഇനി കൂടുതൽ മുൻകരുതൽ വേണം എന്നും വാവ സുരേഷിനോട് അഭ്യർത്ഥിച്ചു. അതേസമയം മന്ത്രിയുടെ ആദ്യ അഭ്യർത്ഥന വാവ സുരേഷ് ചിരിച്ചുകൊണ്ട് ആണ് നേരിട്ടത്. കേരളത്തിൽ എവിടെ നിന്ന് ആളുകൾ വിളിച്ചാലും തനിക്ക് പോകാതിരിക്കാൻ ആകില്ല എന്നായിരുന്നു വാവ സുരേഷ് അന്ന് നൽകിയ മറുപടി.